ഒൻപതാം ക്ലാസ്സിലെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ ആക്കി വെക്കുക ഒരു സമ്പദ്വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാവുന്ന വർധനവ് സാമ്പത്തിക വളർച്ച എന്നറിയപ്പെടുന്നു ഒരു സമ്പദ്വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവ് സാമ്പത്തിക വളർച്ച മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷം ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ് സാമ്പത്തിക വളർച്ച നിരക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷം ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ് സാമ്പത്തിക വളർച്ച നിരക്ക് എന്താണ് സാമ്പത്തിക വികസനം സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുന്നതിനെയാണ് സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുന്നതിനെയാണ് സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക ദേശീയ വരുമാനം ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ സി എസ് ഒ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനം പ്രതിശീർഷ വരുമാനം ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് പ്രതിശീർഷ വരുമാനം പ്രതിശീർഷ വരുമാനം കണ്ടുപിടിക്കുന്നത് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചിട്ടാണ് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അഥവാ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എൽ ഐ പ്രയോഗത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാനവ വികസന സൂചികയുടെ മൂല്യം പൂജ്യത്തിനും ഒന്നിനും ഇടയിൽ പൂജ്യം ഒട്ടും വികസനമില്ലായ്മയെയും ഒന്ന് ഏറ്റവും ഉയർന്ന വികസനത്തെയും പ്രതിനിധീകരിക്കുന്നു മാനവ വികസന സൂചിക തയ്യാറാക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസി ഏത് യു എൻ ഡി പി മാനവ വികസന സൂചിക തയ്യാറാക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ് യു എൻ ഡി പി യു എൻ ഡി പി മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് യു എൻ ഡി പി മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മാനവ ദാരിദ്ര്യ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മാനവ ദാരിദ്ര്യ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലായിരുന്നു മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ ഈ സൂചികയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകുകയാണ് ഉണ്ടായത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം